അവിടെ വേണ്ട. കൃഷ്ണ ഗുരുവായൂരപ്പ, അപ്രതീക്ഷിതമായ എന്തോ ഒന്നിന്റെ നന്ദി നാം ദർശിക്കുന്നുവല്ലോ സുശീല. ആപതിക്കും കരണിയും സ്മരണിയും ചരണൈകുളം അമ്പായ തൽസ്മരണം കിങ്കുരുതെ ബ്രഹ്മാതിരമിച്ച കിങ്കരീ ഗുരുതെ കയ്യുന്നിട്ടും. ഇന്നെന്താ കേസ്? കൂലിത്തല്ലോ പിടിച്ചു പറയോ? കൂലിത്തല്ലാണ് പരമേട്ട. പ്രതി ഒരു ബോധം ഇല്ലാത്തവനാ. നിനക്ക് വക്കാലത്ത് തന്നതുകൊണ്ട് പ്രതിബോധമില്ലാത്തവനും കൂലിത്തല്ലുകാരനായതുകൊണ്ട് വിവരമില്ലാത്തവനും നീ ഒരു അശുവുമാകയാൽ ആയുരാരോഗ്യ സൗഖ്യത്തെ മുൻനിർത്തി സൂര്യാസ്തമയം വരെ വ്യവഹാര കേന്ദ്രങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നതാണ് ബുദ്ധി എന്ന് നാം കാണുന്നു. അപ്പൊ ഇന്നും കോടതി പോണ്ടേ? കോടതി മാത്രമല്ല, വീടും നിനക്ക് സൂര്യാസ്തമയം വരെ നിഷിദ്ധമാണ്. പക്ഷെ എവിടെയായാലും ഒരു പ്രശ്നം നിന്നെ പിടിച്ചു കുലുക്കും. പറരുത്. എന്താ? അതിന്റെ അന്ത്യം ഒരു വൻ നേട്ടത്തിലേക്കായിരിക്കും നിന്നെ നയിക്കുന്നത് സുശീല. ഇന്ന് വേറൊന്നും കയ്യിലില്ല പരമേട്ട. അടുത്ത കേസിന് ഞാൻ ഇതിന്റെയും കൂടെ ചേർത്ത് തരാം. മധുപാന കേന്ദ്രത്തിലും വ്യഭിചാര സെന്ററിലും കടം പറഞ്ഞാലും പ്രവാചക സമക്ഷത്തിൽ കടം പറയുന്നത് മഹാപാപമാണ് സുശീല. ഗതികേട് കൊണ്ട് ഇന്നൊരു ദിവസം പ്രവാചക സമക്ഷത്തിൽ കടം പറയേണ്ടി വന്ന ഈ മഹാപാപിയോട് പൊറുക്ക് പരമേട്ട. പോയി അടുത്ത കേസുമായി വാ. ഓക്കെ. ചേച്ചി നല്ല കടുപ്പത്തിലൊരു ചായ. ഭാസ്കര പറ്റു കുറയായി, ഇവിടെയും ചെലവുകളൊക്കെ ഉള്ളതാ. ഇങ്ങനെ വെച്ച് നേടിക്കൊണ്ട് പോയാലേ ശരിയാകുകയല്ല. അതെങ്ങനെയാ? ആദ്യമൊക്കെ പറ്റിയിട്ടാനായിട്ട് എന്റെ പുറകെ നടക്കും. എന്റെ മനസ്സലിഞ്ഞ് ഒന്ന് പറ്റുകൊടുത്താലോ, ഞാൻ പിന്നെ ഇവന്മാരെയൊക്കെ പുറകെ നടക്കണം. ഒന്ന് കേറിപ്പൊടി അത്. ആ കൊളക്കാട്ട് പറമ്പിലെ വേലുപിള്ളയ്ക്കും നേത്യാര് പറമ്പിലെ ഭാർഗവനും ഒക്കെ ഈ ഇത് തന്നെയല്ലേ പണി? ചോദിക്കണോണ്ട് ഒന്നും തോന്നരുത്. തനിക്ക് മാത്രം എന്താ സുശീല, ശമ്പളം കിട്ടണില്ലേ? അല്ല, അറിയാഞ്ഞിട്ട് ചോദിക്കുക, താ മാത്രം എന്താടോ ഗതി പിടിക്കാത്തെ? ചേച്ചി ആ താക്കോലിംഗ്. സുശീലിന്റെ കൂട്ടുകാരൻ ഒരുത്തം വന്ന് മേടിച്ചോണ്ട് പോയി. അതാരാ? പേരുമല്ലോ പറഞ്ഞു. പേരൊന്നും പറഞ്ഞില്ല, മുമ്പ് നിങ്ങളുടെ കൂടെ പല പ്രാവശ്യം വന്നിട്ടുള്ളതാ, അതുകൊണ്ടാ ഞാൻ കൊടുത്തത്. അല്ല സുശീല, കുറച്ച് കാശ് വല്ലതും കിട്ടിയാ കൊള്ളായിരുന്നു, ഇവിടെയും ബുദ്ധിമുട്ടാ. ഞാൻ തരാം ചേച്ചി. നീ നാട്ടുകാരെ കൊണ്ട് അതൊന്നും പറയിക്കും. പറയട്ടെ നാട്ടുകാരെ, അത് കേൾക്കാനല്ലേ ഞാനിവിടെ കൊതിച്ചു നിൽക്കുന്നത്. ആ പിന്നെ അമ്മ വല്ലതും പറഞ്ഞെന്ന് കരുതി വിഷമം തോന്നണ്ടാട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞാലും ഏട്ടനെ അച്ഛനമ്മയ്ക്ക് വല്ല ഇഷ്ടാ. ഇനിയും പറ്റുകൂടിയാ ഇഷ്ടമൊക്കെ ഇഷ്ടക്കേടാവും. ഏട്ടൻ വിഷമിക്കാതെ, ദാ ഇത് വെച്ചോളൂ, കടയിലെ പറ്റു തീർക്കാൻ ഇത് മതിയാകും. നീ എന്തായി കാണിക്കുന്നത്? തോന്നിയാസം കുറെ കൂടുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ. ഇത് തരാനുള്ള നിന്റെ ഈ മനസ്സുണ്ടല്ലോ, എനിക്കത് മതി. അമ്മ വിളിക്കുന്നു. പവർ ഓഫ് സർട്ടൻ പോലീസ് ഓഫീസേഴ്സ് ടു സീസ് പ്രോപ്പർട്ടി. എനി പോലീസ് ഓഫീസർ may seize any property which may be alleged or suspected to have. എന്താ കാര്യം? ഒരു കേസിന്റെ കാര്യം പറയണ്ടാ. കേസിന്റെ കാര്യമൊക്കെ പിന്നീട്. ആദ്യം ഫീസ് എടുക്ക, ഒരു 500 രൂപ. നിനക്കൊല്ലം പറ്റിയോ?
ഭാഗ്യം ബാഹ്യമായിട്ടൊന്നും പറ്റിയില്ല. അല്ലായിരുന്നെങ്കിൽ ഓട്, ഈ കാലം വെച്ചോണ്ട് ഇനി ഓടാനോ? കാര്യമായിട്ടൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞത് എന്ത് കറക്റ്റ്! രാവിലെ ഈ മുനിസിപ്പാലിറ്റിയിൽ വന്നിറങ്ങിയപ്പോ തൊട്ട് കിട്ടുന്ന ഇടിയ. എന്നാലും ഒരു പരിചയവും ഇല്ലാത്ത ആൾക്കാർ വന്ന് തന്നെ ഇത്രയും ഇടി ഇടിച്ച എന്തിനാണെന്ന് ഒരു പിടിയും കിട്ടുന്നത്. അവർക്കൊരു അബദ്ധം പറ്റിയതാ. ഇന്ന് ഈ വന്നവരുടെ ഒരു ബന്ധുവിനെ കീഴ്ക്കോടതി ഒരു കേസിന് 3 മാസത്തേക്ക് ശിക്ഷിച്ചിരുന്നു. ആ കേസ് ജില്ലാ കോടതിയിൽ വന്നപ്പോ അയാൾക്ക് വേണ്ടി ഞാൻ ഹാജരായത്. ജില്ലാ കോടതി അയാളെ വെറുതെ വിട്ട, ഇല്ല 3 വർഷത്തേക്ക് ശിക്ഷിച്ചു. അപ്പൊ അവരെന്നെ കൊല്ലാതെ വിട്ടത് ഭാഗ്യം. നിനക്ക് വാ തുറന്ന് പറഞ്ഞുവിടായിരുന്നു അവർക്ക് ആള് മാറിപ്പോയതാന്ന്. ഞാൻ പറയാനായിട്ട് നാക്കെടുത്തത് മൂക്കടച്ച് അവരെ ഇടി. അല്ല, അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കേസ് തോറ്റതിന് അവരെന്നെ കാണാൻ ഇവിടെ വരുമ്പോ നീ കസേര കയറി ഞെളിഞ്ഞിരുന്ന് നിയമപുസ്തകം വായിച്ചോണ്ടിരുന്ന പിന്നെ ഞാനാണെങ്കിലും ഇടിച്ചു പോകും. അതെന്താടേ വക്കീൽ ഫീസായിട്ട് ഇവിടെ തരുന്ന ഇടിയും തൊഴിയാണോ? കാശായിട്ട് തരാൻ പറയടേ. അല്ല, അതൊക്കെ പോട്ടെ, ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് എഴുന്നള്ളിരിക്കുന്നത്? അതെ, ഇവിടെ യമകണ്ഠ കുറുപ്പെന്ന ഒരാള് അച്ഛൻ 1 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. അത് 1 ആഴ്ചക്ക് ശേഷം എന്റെ തരാമെന്നാ പറഞ്ഞിരിക്കുന്നത്. 1 ആഴ്ച കഴിഞ്ഞിട്ടല്ലേ, അതിന് ഇത്ര നേരത്തെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് എന്തിനാ? അത് നിന്റെ കൂടെ 1 ആഴ്ച വന്ന് ചെലവഴിക്കണോന്ന് നീ എപ്പോഴും എന്റെ അടുത്ത് പറയാറില്ലേ? ഞാൻ ഇതേവരെ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞിട്ടില്ല, പക്ഷെ നിന്റെ മനസ്സിൽ എപ്പോഴും അങ്ങനെ തോന്നാറില്ല. ഹരിചന്ദ്ര, എന്റെ അടുത്ത് വേലയിറക്കല്ലേ, നിന്നെ എനിക്ക് അറിഞ്ഞൂടെ, എന്താ നിന്റെ ഉദ്ദേശം? അപ്പൊ ഞാൻ പറഞ്ഞ നിനക്ക് വിശ്വാസമായിട്ടില്ല അല്ലേ? ഒട്ടും വിശ്വാസമായില്ല. ശരി സുശീല, നമ്മൾ ഒന്നിച്ച് കഴിഞ്ഞ കാലം നീ ഇത്രയും പെട്ടെന്ന് മറക്കാൻ പാടില്ലായിരുന്നു. ഒരു വലിയ തുക 1 ലക്ഷം രൂപ ഈ മുനിസിപ്പാലിറ്റിയിൽ സേഫ് ആയി വെക്കാൻ പറ്റിയ ഒരിടം, ഹരിചന്ദ്രന് വിശ്വാസമുള്ള ഇടം, അത് നിന്റെ വീടായിരുന്നു. സാരമില്ല, വേണ്ട, നമ്മുടെ സ്നേഹം നമ്മുടെ ബന്ധം എല്ലാം ഒരു സ്വപ്നമായിരുന്നു ഞാൻ കരുതിക്കൊള്ളാം. മറവിതൻ മരണത്തിൽ മയങ്ങാൻ കിടന്നാലും ഓർമ്മകൾ ഓടിയെത്തി ഉണർത്തിരുന്ന ഒരു ചെറിയ ഡൗട്ട് ഉണ്ട്. സാരമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം. സമാധാനമായി. സോറി, ബുദ്ധിമുട്ടിച്ചതിന് മാപ്പ്. എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. എന്റെ കയ്യിൽ 10,000 രൂപയുണ്ട്. അത് കുറച്ച് ദിവസത്തേക്ക് എവിടെങ്കിലും ഒന്ന് സുരക്ഷിതമായിട്ട് വെച്ചേക്കണം. കാരണം വല്ല കടത്തന്നേലും കിടന്നുറങ്ങുമ്പോ ആരെങ്കിലും എടുത്തോണ്ട് പോയാ പിന്നെ അപ്പ കിടന്ന് വിഷമിക്കണ്ടല്ലോ. പക്ഷെ എവിടെയായിരുന്നാലും ഒരു പ്രശ്നം നിന്നെ പിടിച്ചു കുലുക്കും, പതറുക. അതിന്റെ അന്ത്യം ഒരു വൻ നേട്ടത്തിലേക്കായിരിക്കും. സുശീല, സുശീല, ഹരിചന്ദ്രൻ, ഹരിചന്ദ്രൻ, ഒരു ക്രിമിനൽ വക്കീലിന്റെ ക്രിമിനൽ ബുദ്ധിയിൽ ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു പോയി. നീ അത് കാര്യമാക്കണ്ട. 10,000 രൂപ അടങ്ങുന്ന ഈ ബാഗുമായിട്ട് ഈ മുനിസിപ്പാലിറ്റി കള്ളന്മാരുടെ ഇടയിലേക്ക് ഞാൻ നിന്നെ ഇറക്കി വിടില്ല. നിനക്ക് ഇവിടെ താമസിക്കാം. ഈ വീടിന്റെ വാതിൽ നിനക്ക് വേണ്ടി എപ്പോഴും തുറന്നിരിക്കും. ഒരു മീണ്ടും ആലുവണപ്പുറത്തും കിടക്കാവുന്നല്ലടാ പഴഞ്ചൊല്ല്. അതൊക്കെ നിനക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഒരു ബുദ്ധിമുട്ടില്ല. നീ ഇങ്ങോട്ട് ഇരുന്ന്, ഇങ്ങോട്ടിരിക്കെ, ഒരു ചായ കൂടി എടുക്കട്ടെ. ഞാൻ വന്നപ്പോ നീ ഇട്ടുതന്നല്ലോ. ആ സാറല്ലേ, നിനക്ക് നല്ല ക്ഷീണമുണ്ടല്ലോ, ഒരു ചായ കൂടി എടുക്കാം. എന്നാ ജ്യൂസ് എന്തെങ്കിലും എടുത്താ മതി. പിന്നെ വൈകുന്നേരം നമുക്ക് ഇത് വേണം, 2-3 ബോട്ടിൽ വാങ്ങിച്ചോ. ഇപ്പൊ ഇതിരി സുശീല, എന്താ എന്ത് പറ്റി, എന്താ പ്രശ്നം? ഒന്നുമില്ല, സത്യം പറ. നീ എന്നിൽ നിന്ന് എന്തോ ഒളിച്ചു വെക്കുന്നുണ്ട്. എന്റെ കൊലക്കേസിന്റെ വിധി പറയുന്ന ദിവസമാണ് നാളെ. നീ ആരെ കൊന്നു? ഞാൻ ആരെയും കൊന്നില്ല. പിന്നെ ഞാൻ വാദിച്ച കേസിന്റെ വിധിയാ നാളെ. നിനക്ക് നിസാരം. എടാ, വിധി പറയുന്നതിന്റെ തലേ ദിവസം ഇരുമ്പഴികളിൽ പിടിച്ച് അന്ധകാരത്തിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു പ്രതിയുടെ നെഞ്ചിടിപ്പും, അരമതിൽ വന്നിരുന്ന് സിഗരറ്റ് വലിക്കുന്ന ഒരു അഡ്വക്കേറ്റിന്റെ ഹൃദയത്തുടിപ്പും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അനുകൂലമായ ജഡ്ജ്മെന്റ് കേൾക്കുമ്പോ ഒരു അഡ്വക്കേറ്റ് ഉണ്ടാകുന്ന ആത്മപ്രഹർഷം, ഒരുതരം സന്തോഷം. 1 ലക്ഷം രൂപ പ്രതിഫലം വാങ്ങുന്നതിനേക്കാളും മഹത്തരമാണടാ അത്. കൃഷ്ണയ്യരും മള്ളൂരും ഒക്കെ. മള്ളൂരോ? അതൊരു കവിയല്ലേ? അത് ഉള്ളൂര്. ഓ, അങ്ങനെ പേരും മാറ്റിയോ? ഉണ്ടായിരിക്കടാ. ഇവരൊക്കെ തങ്ങളുടെ വാക്ചാതിരി കൊണ്ട് പ്രകമ്പനം കൊള്ളിച്ച കോടതി മുറിക്കുള്ളിൽ ദിവസങ്ങളായി മുഴങ്ങി കേട്ടുകൊണ്ടിരുന്ന അഡ്വക്കേറ്റ് സുശീലന്റെ വാദമുഖങ്ങൾക്ക് നാളെ തിരശീല വീഴുകയാണടാ. നാളെ ജഡ്ജിയുടെ വായിൽ നിന്നും ആ ശബ്ദം മുഴങ്ങും. എന്നിട്ട് ഉള്ളൂര്? ഉള്ളൂര്? ഉള്ളൂരല്ല, നിന്റെ എല്ലിയ ഊരും. എന്നിട്ട് പോയിക്കണം. ഉറങ്ങണം. അതേ കേട്ടുള്ളെങ്കിലും നിന്റെ കഥ കൊള്ളാം.